വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. ഹോം മെയ്ഡ് ആയിട്ട് ഗരം മസാല നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് ഗരം മസാലയിലെയും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ഏത് കറികളിലിട്ടാലും നല്ല രുചിയുള്ള സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കൂടുതലെടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകമാണ് നമ്മളെപ്പോഴും കൂടുതലെടുക്കേണ്ടത്. പെരിഞ്ജീരകം ഞാൻ ഒരു അര കപ്പ് പെരിഞ്ജീരകം കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ എടുത്തേക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ്. ഏലക്ക, തക്കോലം, ഗ്രാമ്പു, പട്ട, ബേലീഫ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്ട്ടോ ഗൈസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഗരം മസാല തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കട്ടിയുള്ള ഐറ്റംസ് ഒന്ന് ചൂടാക്കിയെടുക്കണം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫസ്റ്റ് പട്ട ഇട്ട് കൊടുക്കാം. പട്ട ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ പട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ മറ്റു ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം എന്നുള്ളത് പറയണത്. കട്ടിയുള്ള ഇതാണ്, എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ചൂടാക്കിയെടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഏലക്ക, തക്കോലം, ഗ്രാമ്പു ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പെരിഞ്ചീരകത്തിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കറികളൊക്കെ വയ്ക്കും, അതായത് ചിക്കൻ കറി, വെജിറ്റബിൾ കുറുമ അങ്ങനെ ബീഫ് എല്ലാ ഐറ്റംസിലും നമുക്ക് ഇത് ഒരര ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്യാവുന്നതാണ്. വേറെ ഒരു പൊടികളും ഇല്ലെങ്കിലും ഈ ഒരു സ്പൈസസിൻ്റെ രുചി ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടും കേട്ടോ ഗൈസ്. കടല, പീസ്, അതേപോലെ വറുത്തരച്ച് വയ്ക്കുന്ന കറികൾക്കൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ്, ചിക്കൻ, മട്ടൺ, അതുപോലെ വെജിറ്റബിൾ കുറുമ, അതിലൊക്കെ ആഡ് ചെയ്യാവുന്ന ഒരു ഇതാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തെടുത്ത് തന്നെ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പെരിഞ്ജീരകം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടായി എടുത്താൽ മാത്രം മതി കേട്ടോ ഗൈസ്. അപ്പോൾ ചിലവർ ചൂടാക്കാതെ പൊടിച്ചെടുക്കണവരുമുണ്ട്, ചൂടാക്കി പൊടിക്കണവരുമുണ്ട്. ചൂടാക്കി പൊടിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഒരു വർഷം വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. രണ്ട് മാസത്തിനുള്ളിലൊക്കെ തീർക്കണതായിരിക്കും നല്ലത്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും, അതേപോലെ തന്നെ ഗുണങ്ങളും കുറയും. ഇപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു മുറത്തിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കാണ്ട് ഗൈസ്. ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനൊരു മുറത്തിലേക്ക് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഗൈസ്. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഗരം മസാല പൗഡർ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കറികളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മറ്റേ കടലക്കറി, അതേപോലെ തന്നെ പീസ്, ബീഫ്, ചിക്കൻ കറി, അതേപോലെ കുറുമ അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ നമുക്ക് ഈ ഗരം മസാല ആഡ് ചെയ്യാവുന്നതാണ്. ഹോം മെയ്ഡായിട്ട് തന്നെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളും ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എന്നെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ എടുത്താൽ ബാങ്ക് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.